ഞങ്ങളെ പോലത്തെ ഈ ഒരു ഗതിയില്ലാത്ത ഈ അടിസ്ഥാന വർഗത്തിനോട് ഇത്രയും ഈ പാർട്ടി ക്രൂരമായിട്ട് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നു. ഇവിടെ നിന്നിട്ട് ഇപ്പൊ എത്രയോ ആയിട്ടും ഇതുവരെ ഞങ്ങളെ നേരെ വീടൊന്നുമില്ല, മക്കളൊക്കെ പഠിക്കണം, ഇതൊക്കെ താമസിക്കാനൊന്നും പറയുമ്പോ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാ. ഇവിടെ ഒരു നിയമല്ലേ, ഇവിടെ ഒരു ഭരണഘടനയല്ലേ, എന്തുകൊണ്ടാണ് ഈ ആദിവാസികള് ഇന്നും ഇത്രയും ദുരിതം അനുഭവിച്ച് ഓലവിടെ പട്ടിണി കടന്ന് ചാകട്ടെ എന്നാ പറഞ്ഞിട്ടുള്ളത്? ഞങ്ങൾ പട്ടിണി കടന്ന് ചത്താലും ഇവർ തിരിഞ്ഞു നോക്കൂല എന്നാ പറഞ്ഞിട്ടുള്ളത്? ഏത് പരാതി കൊടുത്താലും ഇവിടെ താഴത്തുനിന്ന് റിപ്പോർട്ട് ഇവര് കൊടുക്കണേ കംപ്ലീറ്റ് കളർ റിപ്പോർട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ മരിക്കേണ്ടി വന്നാലും എന്റെ സമുദായത്തിനെ വഞ്ചിച്ചിട്ട് ഞാൻ ഇവിടെ എണീറ്റ് പോകൂല. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ എന്റെ ശവം ഇവിടെ നിന്ന് വന്ന് എടുക്കേണ്ടി വരും. എന്നാൽ ഈ സമരം ഞാൻ പിന്മാറാൻ തയ്യാറല്ല. നിലമ്പൂര് മേഖലയിലെ ചാലിയാർ പഞ്ചായത്തിലെ പെരുമ്പാട് ആദിവാസി കോളനിയിലാണ് താമസിക്കുന്നത്. ഞങ്ങളിവിടെ ഇന്നേക്ക് 307 ദിവസമായി ഞാൻ പട്ടിണി സമരം നടത്തി വരികയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നിലമ്പൂര് മേഖലയിലെ ആദിവാസികളെ ഭൂമി പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ സമരം നടത്തി വരുന്നത്. ഇവിടെ നിലമ്പൂര് മേഖലയിലേക്ക് നിഷിദ്ധ ഭൂമി സുപ്രീം കോടതി വിധി പ്രകാരം കണ്ടെത്തുകയും ആ ഭൂമി പകുതി ആദിവാസികളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് പകുതി ഭൂമി, അതായത് ഒരു ആദിവാസി കുടുംബത്തിന് 10 സെന്റ് 20 സെന്റും ഭൂമി വിതരണം ചെയ്തപ്പോൾ അത് നിയമവിരുദ്ധമാണ്. ഞങ്ങൾക്ക് ലഭിക്കേണ്ട ഭൂമി 1 ഏക്കറിൽ കുറയാതെയാണ്. ആ 1 ഏക്കറ ഭൂമി ഓരോ കുടുംബത്തിന് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ സമരം നടത്തി വരുന്നത്. ഇപ്പോൾ നിലമ്പൂര് മേഖലയിലെ ആദിവാസികൾക്ക് 10 സെന്റും 20 സെന്റും വീതം ഭൂമിയാണ് നിയമവിരുദ്ധമായിട്ട് വിതരണം ചെയ്തിട്ടുള്ളത്. അതും തികച്ചും നമ്മുടെ ഈ നിയമത്തിനെ കട്ടിമറിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അനുകൂല്യങ്ങൾ, അത് പണ്ടും ഭരണകൂടങ്ങൾ ചെയ്തു വരുന്ന ഒരു സമ്പ്രദായമാണ്. ഞങ്ങൾക്ക് വരുന്ന ഫണ്ടുകളായാലും ശരി, അതുപോലെ ഭൂമിൻ്റെ പ്രശ്നമായാലും ശരി, ഇതൊക്കെ അട്ടിമറിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ ഇങ്ങനെ ഒരു സമരത്തിന് മുതിർന്നിട്ടുള്ളത്. ഞങ്ങളിവിടെ സമരം ചെയ്യുമ്പോൾ ഇടതുവശ സർക്കാരാണ് ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത്. ഇപ്പോൾ അതായത് ഒരു ഇലക്ഷന് വീണ്ടും വരികയാണ്. ഈ നിലമ്പൂര് മേഖലയിൽ MLA നിർദ്ദേശം മന്ത്രിതലത്തിലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ സ്ഥലത്തിലൊക്കെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമരത്തിലേക്ക് തിരിഞ്ഞു നോക്കരുത്, അവരവിടെ കടന്ന് മടുക്കുമ്പോൾ തിരിച്ചു പോയിക്കോളുന്നാണ് നമ്മളെ നിലമ്പൂരിലെ MLA പറഞ്ഞിട്ടുള്ളത്. അപ്പം എനിക്ക് ഈ കേരള ജനതയോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇവിടെ ഒരു ഇലക്ഷൻ ഇതാ വീണ്ടും പൊട്ടിപ്പുറപ്പെട്ട് വരികയാണ്. ഞങ്ങളെപ്പോലത്തെ ഈ ഒരു ഗതിയില്ലാത്ത ഈ അടിസ്ഥാന വർഗത്തിനോട് ഇത്രയും ഈ പാർട്ടി ക്രൂരമായിട്ട് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നു. ഈ കേരളത്തിലെ ജനകഥകൾ എന്ത് വിശ്വസിച്ചാണ് ഈ ഒരു പാർട്ടിക്ക് നമ്മൾ വോട്ട് കൊടുക്കേണ്ടത്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. 307 ദിവസമായി ഞാനിവിടെ പട്ടിണി സമരം നടത്തിയിട്ട്. ആദ്യം ഡോക്ടർമാർ വന്നിരുന്നു, പലതവണ ആരോഗ്യം മോശമായിരുന്നു, ആസ്പത്രിയിൽ കടന്നിട്ടുണ്ട്. വീണ്ടും ഇപ്പം 4 മാസമായി ഇവിടെ ഞങ്ങളിവിടേക്ക് ഡോക്ടർമാർ വന്നു. ഏത് മേഖലയിലും ഈ സമരത്തിനെ പുറത്ത് കൊണ്ടുവരരുത്, ഈ സമരം ഇവിടുന്ന് പുറത്തേക്ക് ജനങ്ങൾ അറിയരുത് എന്നും പറഞ്ഞിട്ട് എല്ലാ രീതിയിലും വിലക്ക് ഏർപ്പെടുത്തിക്കുകയാണ്. ഇവർ പറയുന്നത് എനിക്ക് ഞാനിവിടെ സമരം ചെയ്യണ എനിക്ക് ഭൂമി ഉണ്ട് എന്നാണ് മന്ത്രി, ഞങ്ങളെ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ കിടക്കുന്ന എൻ്റെ സമുദായത്തിന് കാലാകാലങ്ങളിലായി ഞങ്ങൾക്ക് കിട്ടേണ്ട അനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചും അതുപോലെ തന്നെ അത് മറ്റുള്ളവരെ കൈകളിലേക്ക് എത്തി എന്നും ഞങ്ങളെ ഈ സമുദായം അടിച്ചമർത്തപ്പെട്ട രീതിയിൽ ജീവിക്കുന്നതിനെതിരായിട്ട് ഇവിടെ ഒരു നിയമല്ലേ, ഇവിടെ ഒരു ഭരണഘടനയല്ലേ, എന്തുകൊണ്ടാണ് ഈ ആദിവാസികൾ ഇന്നും ഇത്രയും ദുരിതം അനുഭവിച്ച് അവർക്കുള്ള ഫണ്ടുകളാവട്ടെ ഈ ഭൂമി പ്രശ്നമാവട്ടെ ഇതൊന്നും പരിഹരിക്കാൻ ഒരു സർക്കാരും തയ്യാറാവാത്തത് എന്താണ്? അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു സമരമാണിപ്പോൾ ഞങ്ങളിവിടെ നടത്തുന്നത്.
അപ്പൊ ഈ സമരത്തിന് ഇവർ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വെറുതെ നടക്കുന്ന സമരമാണ്, അതുകൊണ്ട് ഈ സമരത്തിന് ആരും തിരിഞ്ഞു നോക്കരുത്. ഞങ്ങളെ ചാലിയാർ പഞ്ചായത്തിലെ പ്രാദേശിക നേതാക്കന്മാർ പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓലവിടെ പട്ടിണി കടന്ന് ചാകട്ടെ എന്നാ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ പട്ടിണി കടന്ന് ചത്താലും ഇവർ തിരിഞ്ഞു നോക്കൂല എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ, എനിക്ക് എല്ലാ ആൾക്കാരോടും പറയാനുള്ളത്, നമ്മളൊരു ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുന്നത് അത് ആദിവാസികളാകട്ടെ ഏത് സമുദായക്കാരാവട്ടെ, അവരുടെ കഷ്ടപ്പാടുകൾ പരിഹരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവർക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗവൺമെന്റുകളെ തെരഞ്ഞെടുക്കുന്നതും നമ്മൾ വരെ അധികാരത്ത് കയറ്റുന്നതും. ഇവരൊക്കെ അധികാരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ നോക്കി കൊഞ്ഞണം കുത്തണ ഈയൊരു സമ്പ്രദായം ഇവിടെ അവസാനിപ്പിക്കണം. അത് നമ്മൾ എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് നിന്ന് ഈ സമൂഹത്തിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇത്രയും പാവപ്പെട്ട ഇവരെ ഞാൻ തിരിഞ്ഞു നോക്കാത്ത ഒരു ഗവൺമെന്റിനെ എന്ത് പറഞ്ഞുകൊണ്ടാണ് ഇവരൊക്കെ, എന്ത് പിന്നെ അർഹത ഉണ്ട് ഇവർക്കൊക്കെ ഒരു വോട്ട് ആൾക്കാരോട് ചോദിക്കാൻ? ഞങ്ങളെ പോലെയുള്ള ഈ ആൾക്കാർ ഇത്രയും നരകതുല്യമായിട്ട് ഇവിടെ ചിലപ്പം കഞ്ഞി കുടിക്കും, ഇവിടെ ഉള്ളവർ ചിലപ്പം കഞ്ഞി കുടിക്കൂല, അങ്ങനെ നരകതുല്യമായിട്ട് ഞങ്ങളിവിടെ ജീവിക്കണം. ഞങ്ങളെ ഈ ആദിവാസികളെ ഇത്രയും നിഷ്ക്രൂരമായി ഉപദ്രവിക്കണ ഈ ഒരു ഗവൺമെന്റിന് എന്ത് ന്യായത്തിന്റെ പേരിലാണ് ഈ പൊതുസമൂഹം ഒരു വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവരും ഒന്ന് ചിന്തിക്കണം. മുഖ്യങ്ങളോടൊക്കെ പറയാനുള്ളത്, ഇങ്ങനെ മനുഷ്യനെ ഇട്ടുങ്ങാണ്ട് ഒരു മനുഷ്യന്റെ ജീവന് പോലും വില കൽപ്പിക്കാത്ത ഈ സർക്കാരിന് എന്ത് കണ്ടുങ്ങാണ്ട് നിങ്ങളൊക്കെ ഇനിയും ഞങ്ങൾ LDF വരുന്ന ഓരോരുത്തർ പറയണത് എന്ത് ന്യായത്തിന്റെ പുറത്താണെന്നാണ് എനിക്ക് ഈ സമൂഹത്തിനോട് ചോദിക്കാനുള്ളത്. ഇത് 2011 ഞാനിവിടെ ഞങ്ങളെ കോളനികളിലെ കുടിവെള്ളം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ ITDP മുന്നിൽ 3 ഉപവാസ സമരം നടത്തിയ സമയത്ത്, ഇപ്പോൾ നമ്മളെ നിലമ്പൂര് MLA അന്ന് ഞങ്ങളെ സന്ദർശിക്കുകയും അന്ന് ഞങ്ങളെ സമരം തീരുമാനമായിട്ടില്ലെങ്കിൽ ഈ സമരം ഞങ്ങൾ ഏറ്റുപിടിക്കുകയും എന്ന് പറഞ്ഞതായിരുന്നു. അന്ന് MLA ആയിരുന്നിട്ടില്ല. അപ്പോൾ ഈ MLA ആയ സമയത്ത് ഞങ്ങൾ ഇത്രയും ദിവസമായിട്ട് ഇവിടെ കിടന്നിട്ട് ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്ത MLA അന്ന് ഞങ്ങളെ ആവശ്യമുണ്ടായിരുന്നു, ഇന്ന് ഞങ്ങളെ ആവശ്യമല്ല. അന്ന് MLA ആയില്ലായിരുന്നു, ഇപ്പം MLA. അല്ല, MLA മാത്രമല്ല, ഇടതുവാസ സർക്കാരിന് തന്നെ അവർക്കെതിരെ സമരം ചെയ്യുന്ന എല്ലാവരോടും വൈരാഗ്യമാണല്ലോ. അല്ലാതെ വേറെ വ്യക്തി വൈരാഗ്യമൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ യാതൊരു വിധ പ്രശ്നവുമില്ല, പിന്നെ ഒരു ഒരു പ്രശ്നവുമില്ല. അത്രയും കാലം ഞങ്ങൾ എന്ത് കാര്യം പറയാൻ ഒരുമിച്ച് നിന്നതും നടന്നതൊക്കെയാണ്. അത് പിന്നെ MLA സംബന്ധിച്ചിടത്തോളം അല്ല, അവർക്ക് ഇടതുവാസ സർക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ആര് സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവരുടെ ശത്രുക്കളാണല്ലോ, അതാണ്. അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് വേറെ വൈരാഗ്യം ഉണ്ടാവാൻ ഞാൻ അവർക്കെതിരെ മത്സരിക്കാനൊന്നും പോണില്ല, അല്ലെങ്കിൽ വേറെ ഒരു മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെ ഉയർത്തി കൊണ്ടുവരാനല്ല. ഞാൻ എൻ്റെ സമുദായത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ സമരം നടത്തിയിട്ടുള്ളത്. ഇത് ഞങ്ങളിവിടെ സമരത്തിന് ഇരുന്ന ശേഷം ഈ സമരത്തിന് മുഖം തിരിഞ്ഞ് നിൽക്കുന്നത് എന്താണ് സർക്കാർ എന്ന് ചോദിച്ചതിന്, ആ സമരം പിന്നെ എന്താണോ അർഹതപ്പെട്ട സമരമല്ല എന്നും പറഞ്ഞിട്ട് നമ്മളെ നിലമ്പൂർ MLA പത്രസമ്മേളനം വിളിച്ച് അത് പ്രസ്താവന ഇറക്കണതാണ്. ഞങ്ങൾക്കെതിരെ പ്രസ്താവന ഇറക്കണതിൻ്റെ ഒരു വീഡിയോ കൂടിയാണ് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നത്. ഇരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉപവാസം മാറ്റി, പിന്നെ ജ്യൂസും പിന്നെ ചായ പാൽച്ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരുന്നു. പാൽച്ചായ കുടിച്ചോണ്ട് ഇരുന്ന ഇതിൽ മറ്റേ കഫക്കെട്ട് പനി ഇതൊക്കെ വന്നു. പിന്നീട് ഡോക്ടർമാർ ഇതുവരെ തിരിഞ്ഞു, 4 മാസമായിട്ടും ഡോക്ടർമാർ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ഇപ്പം വെറും കട്ടച്ചായ മാത്രമാണ് കുടിക്കുന്നത്. ഇപ്പം ഈ ഫ്ലാസ്കിലുള്ളത് കട്ടൻ ചായയാണ്, അതും കുടിക്കും. പിന്നെ അധികം ബുദ്ധിമുട്ട് വന്നാൽ ലേശം കഞ്ഞിൻ്റെ വെള്ളം ഉപ്പിട്ടും കൊടുക്കും. പിന്നെ ഈ കാണുന്നതൊക്കെ ഇവിടെ ഒരു ചാക്ക് കുപ്പിയുണ്ട്, അത് ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടെന്ന് കുടിക്കുന്നതാണ്. ഡോക്ടർമാർ ഇതുവരെ വന്നിട്ടില്ല, 4 മാസമായി ഇവിടെ വന്നിട്ട്.
ആരും ഇവിടേക്ക് ഇപ്പോൾ ഡോക്ടർമാരും വരുന്നില്ല, ഒരു ഉദ്യോഗസ്ഥന്മാരും വരുന്നില്ല. ഇതിൻ്റെ മേലെ കയറി പോകുന്ന ഉദ്യോഗസ്ഥന്മാർ പോലും ചോദിക്കുന്നില്ല എന്തെങ്കിലും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നുള്ളത്. ഇങ്ങനെ ഞങ്ങളിപ്പോൾ എസ് ടി കമ്മീഷണർ ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട്, മനുഷ്യവാസ കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, പിന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും പരാതി എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ പരാതിക്കൊന്നും ഇന്ന് വരെ പരാതി എന്താണിപ്പോൾ മിനിഞ്ഞാന്ന് മുഖ്യമന്ത്രീൻ്റെ ഓഫീസിൽ നിങ്ങൾ പരാതി കൊടുത്തോന്ന് ചോദിച്ചു, കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ വിവരം അന്വേഷിച്ചിട്ട് പറയാന്നാണ് ഞങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടുള്ളത്. ഏത് പരാതി കൊടുത്താലും ഇവിടെ താഴത്തു നിന്ന് റിപ്പോർട്ട് വരെ കൊടുക്കണേ കംപ്ലീറ്റ് കളർ റിപ്പോർട്ടാണ് കൊടുക്കുന്നത്. കംപ്ലീറ്റ് ആദിവാസികൾക്ക് വേണ്ടി മേലേക്ക് ആരെങ്കിലും റിപ്പോർട്ട് ചോദിച്ചാലും ഇവിടുന്ന് കൊടുക്കണ റിപ്പോർട്ട് മുഴുവൻ കളർ റിപ്പോർട്ടാണ്. അത് നേരിട്ട് വന്ന് അന്വേഷിക്കാൻ ഒരു ഉദ്യോഗസ്ഥന്മാർ ഇതുവരെ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ് ഞങ്ങളെ നോക്കിയിട്ടില്ല. ഇവിടുന്ന് ഞങ്ങൾ കൊടുക്കണ പരാതിക്കൊക്കെ കലക്ടറോട് വിളിച്ച് ചോദിക്കുമ്പോൾ കലക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെടുമ്പോൾ, കലക്ടർ ഐ ടി ഡി പിക്ക് റിപ്പോർട്ട് ആവശ്യപ്പെടുമ്പോഴും ഇവിടുന്ന് കൊടുക്കണേ കംപ്ലീറ്റ് കള്ള റിപ്പോർട്ടുകളാണ് കൊടുക്കണേ. ഇവിടെ യഥാർത്ഥങ്ങൾ ആരും വന്ന് അന്വേഷിച്ചിട്ടില്ല, ഒരു ഉദ്യോഗസ്ഥന്മാരും ഇവിടുന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങൾ ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ ഇപ്പം പല സംഘടനക്കാരും പിന്നെ ഞങ്ങളെ വന്ന് പിന്നെ ഐക്യദാർഢ്യം തന്നിട്ടുണ്ട്. അതുപോലെ പാർട്ടിക്കാർ, ബി ജെ പിക്കാർ, കോൺഗ്രസ്സുകാർ, ഈ ദളിത് സംഘടനകൾ എല്ലാവരും വന്ന് ഞങ്ങൾക്ക് ഐക്യദാർഢ്യം തന്നിട്ടുണ്ട് എന്നല്ലാതെ വേറെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് നീങ്ങിയിട്ടുള്ളത് എന്ന് അന്വേഷിക്കുമ്പോൾ പറയും കലക്ടർ എങ്ങനെ ആയാലും ഞങ്ങൾ എന്ത് പറഞ്ഞാലും കലക്ടർ അടുക്കണില്ല. ഇപ്പോൾ വെൽഫെയർ പാർട്ടീൻ്റെ ആൾക്കാർ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയും കൂടി പോയി കലക്ടറെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല, ഇത് ഗവൺമെൻറ് തലത്തിലെടുക്കേണ്ട തീരുമാനങ്ങളാണ്, അവരിത് മുഖവിലയ്ക്ക് എടുക്കണില്ല എന്നുള്ളതാണ് കലക്ടറടുത്തൊന്നും അറിയാൻ കഴിഞ്ഞ റിപ്പോർട്ട് എന്നാണ് അവർ പറയുന്നത്. ഇവിടേക്ക് തിരിഞ്ഞു നോക്കണില്ല. ഈ ആദിവാസികൾ എന്തിനാണ് കിടക്കണമെന്ന് ഒരു വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും വന്നിട്ട് ഇവിടെ തിരിഞ്ഞു നോക്കണില്ല. ഇവിടെ ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്നപ്പോൾ ആകെ വന്നത് ഇവിടെ ഡെപ്യൂട്ടി കലക്ടർ പിന്നെ അരുൺ സാറും അതുപോലെ തന്നെ മുന്നേ മാറിപ്പോയ ഒരു കലക്ടറും വന്നിട്ട് പിന്നെ ഇവിടെ ചർച്ച അല്ല അവർ കൊണ്ടുവന്ന്, ചർച്ച ശരിക്കുള്ള ചർച്ചയെ ഇവിടെ നടത്തിയിട്ടില്ല. ഇവിടെ കൊണ്ടുവന്നത് അവർ ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ എത്ര ഏക്കർ സ്ഥലം ഇവിടേക്ക് പാസ്സായിട്ടുണ്ടല്ല, ആ സ്ഥലം എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇത്ര സെൻറ്റ് സ്ഥലം ഞങ്ങൾ കണ്ടു വെച്ചിട്ടുണ്ട്, ആ സ്ഥലം ഇത്ര ആദിവാസികൾക്ക് ഞങ്ങൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. നീ കണക്കല്ലാതെ വേറൊരു ചർച്ച ഈ സമരം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചർച്ച ഒരു ഉദ്യോഗസ്ഥ സ്ഥലത്തുനിന്നോ ഒരു രാഷ്ട്രീയപരമായ സ്ഥലത്തുനിന്നോ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഇത്രയും ദിവസമായിട്ട്. ഇപ്പോൾ ഒരു വർഷം തയ്യാൻ പോണു, ഞങ്ങൾ എന്താണ് ഇവിടെ കഴിയണ എങ്ങനെയാണ് കഴിയണമെന്ന് ഒരാളും അന്വേഷിക്കുന്നില്ല. അപ്പം ഇവിടെ ഈ നമ്മളെ ഇന്ത്യ രാജ്യത്ത് നിയമം പോലും പിന്നെ ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഞങ്ങളെ ഈ പിന്നെ കഷ്ടപ്പാടുകൾ കാണാനും ദുരിതങ്ങൾ കാണാനും നിയമം പോലും ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇപ്പം ഇതിനൊക്കെ ബോധ്യമാകാൻ ആകുന്നത്. ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പം മഴക്കാലം മുഴുവൻ ഇവിടെ കഴിച്ചു കൂട്ടി. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ മകൻ്റെ അവിടെ പോയിട്ടാണ്. ഇപ്പം രാവിലെ ഞാൻ ഇവിടുന്ന് പോയത്. ഇന്ന് രാവിലെ പോയിട്ട് വിരൽ വെക്കാൻ അരി ഇല്ലാഞ്ഞിട്ട് അരി വാങ്ങി കൊടുത്തുകൊണ്ടാണ് ഞാൻ വരുന്നത്. അത്രയും ബുദ്ധിമുട്ടൊക്കെ വീട്ടിൽ എൻ്റെ മോൻ മാത്രമേ ഉള്ളൂ, ഭർത്താവില്ല. ഭർത്താവ് മരിച്ചതാണ്. ഭർത്താവ് മരിച്ചിട്ട് 19 കൊല്ലമായി. മകന് 19 വയസ്സായി. ഒരു പേരയില്ല. പിന്നെ ഇപ്പൊ സമരത്തിന് ഇങ്ങനെ നിൽക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളൊരാള് ഇങ്ങനെ നിൽക്കുന്നു, എന്തിനു കൂടുന്നില്ല എന്നിട്ടല്ല. അപ്പൊ സാധനമൊക്കെ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി കഴിഞ്ഞത് കൊണ്ട് ഇവളമാർക്ക് ഒരാളുണ്ടാകുകൊണ്ട് ഇങ്ങനെ നിൽക്കാം. ഇവിടെ നിന്നിട്ട് ഇപ്പൊ എത്രയായിട്ടും ഇതുവരെ ഞങ്ങൾ നേരെ ഒരു ഒരാളോ വരിക ചർച്ചക്ക് തയ്യാറാകുകയോ ചെയ്തിട്ടില്ല. അങ്ങനൊക്കെ തന്നെ ബുദ്ധിമുട്ട്. ഇപ്പൊ ചെലവിന്റെ കാര്യത്തിൽ തന്നെയാണെങ്കിലും ഇവരൊക്കെ പണിക്ക് പോയിട്ട് ആണുങ്ങൾ പോയിട്ട് കൊണ്ടുവരുന്നത്, പിന്നെ പുഴ പോകും. ഇവര് ഏട്ടനൊക്കെ പുഴ പോയി നട മീനൊക്കെ പിടിച്ച് കൊണ്ടുവരും, കുറേ ഇലക്കറികൾ കൊണ്ടുവരും. അങ്ങനെ അങ്ങനെ കണ്ട് ചെലവ് കഴിഞ്ഞ് പോണ് ബുദ്ധിമുട്ടി. പിന്നെ എത്രയും ആൾക്കാർക്ക് ചെലവും ഭക്ഷണവും വേണ്ടുണ്ടാക്കും. അതങ്ങനെ ഇവിടെ നിൽക്കണവർ ഇവിടെ നിൽക്കും വേണം. ഇവിടെ ആളില്ലാഞ്ഞാലും പറ്റൂല. വീടിനൊറ്റ പോയി തിരിഞ്ഞ് പോകാനും പറ്റൂല. ഒക്കെ ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിലും വേണം ഒരാൾ കാണാം. അന്ന് തൊട്ടും നിരാകാരം കിടക്കണതല്ല. അപ്പൊ അങ്ങനൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഇതൊക്കെ ഒന്ന് ശരിയായി കിട്ടുകയാണെങ്കിൽ ഇത്രയും നല്ലൊരു കാര്യമാണ്. ഞങ്ങൾ 10-30 ആൾക്കാരുണ്ട്. ഭക്ഷണം ഞങ്ങൾ രാവിലെ ഉണ്ടാക്കും, വൈകിട്ട് 10-ന് വൈകിട്ട് ഉണ്ടാക്കും. പിന്നെ പണിയൊന്നും ഇല്ലാതെ വരുന്നവര് പകൽ വരുന്നവരുണ്ട്. അവർക്കും കൂടെ ഉള്ളത് ഉണ്ടാക്കും. ഒക്കെ ഇവിടെ ഉണ്ടാക്കുക തന്നെയാണ്. 1993 ഒരു പേര കിട്ടിയതാണ് ഇപ്പം. അതിൻ്റെ ഭർത്താവ് ഉണ്ടെന്ന കാലത്ത് അന്ന് ആ പേരക്ക് കിട്ടിയത് 75 റുപ്യയാണ്. ആ 75 റുപ്യയിൽ എൻ്റെ മകൻ്റെ തല ഇപ്പോൾ
മുട്ടുന്നാ പറഞ്ഞത്. കാരണം എന്തെങ്കിലും നീളുണ്ട് എന്റെ മകന്. ഇപ്പോന് ഇങ്ങനെ പോണെങ്കിൽ പേരന്റെ ഉള്ളിൽ കയറണമെങ്കിൽ ഇങ്ങനെ തല കുനിയണം. അത്രേ ഉള്ളൂ ഉയരം. ആ ഉയരത്തിലൊരു പേര അത് ചോർന്നൊഴിച്ച് 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 ഞാൻ ഓന്റെ സ്കൂളിൽ നിന്ന് ഗ്രാൻഡ് കിട്ടിയ പൈസ ഒരു കുട്ടി ഒരു കുട്ടി ഒരു ഭാഗം പൊളിച്ചങ്ങാണ്ട് ആ ഭാഗം ഞാൻ ആസ്പെറ്റോസ് ഇട്ടിക്കുക. അപ്പൊ അതുകൊണ്ട് എന്തായി, ഒരു കോലായി ഇതേ മാതിരിക്ക് വെച്ച് തിന്നാൻ ഒരു റൂമാക്കി ഞാൻ റൂമ് നല്ലൊരു ഇതേ മാതിരിക്കാണ്ട് എടുത്തു. അതുകൊണ്ട് ആ കോലായ്മ ഞങ്ങൾക്ക് മകന് കിടക്കാൻ ചോർന്ന് ഒരുക്കുക. അത് അങ്ങനെ ഭാഗം അങ്ങനെ കിടക്കും ചെയ്യുക. അങ്ങനെ സ്ഥിതി സ്ഥിതികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് പറയുകയാണെങ്കിൽ കുറേ ബുദ്ധിമുട്ട്. അപ്പോൾ ഈ വില്ലേജ് ഈ ഐ ടി പിന്ന് സാറ് ആദ്യം ഒരു സാറുണ്ടെന്ന് പറയും. ആ സാറ് വന്ന് നിങ്ങൾ എൻ്റെ മകനെ നിർത്തി ആ വീട്ടിൽ നിന്ന് ഫോട്ടോ എടുത്തങ്ങാണ്ട് പോകുന്നതാണ്. അതിനുള്ള യാതൊരു മറുപടിക്ക് കലക്ട്രേറ്റിൽ ഞാൻ പോയി. കലക്ട്രേറ്റിൽ ഞാൻ എത്ര പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് അറിയാം. എന്നിട്ടുമില്ല അതിനൊരു മറുപടി. പിന്നെയാണ് ഇപ്പോൾ ഇതിലങ്ങോട്ട് ഒന്നി ഒതുങ്ങി ഒതുങ്ങി കൂടിയിരിക്കപ്പം ഞാൻ ഇതെങ്കിലും ശരിയായി കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. കാരണം അത്രയ്ക്കും ഇടങ്ങാറും ബുദ്ധിമുട്ടും തന്നെയാണ്. അതും ഇല്ലെങ്കിൽ പിന്നെ ഇപ്പം ഞങ്ങൾ എന്താ കാട്ടാ, ഇതും ശരിയാണില്ല. ഞങ്ങളിങ്ങനെ കണ്ണ നിലവിലാക്കി ഇവിടെ പട്ടിണി കിടന്ന് നടക്കാൻ നല്ലതെ ഞങ്ങൾക്ക് ഒരു പ്രതി ബല ഇതുകൊണ്ട് കിട്ടണില്ല. ഞങ്ങൾക്കതിന് വീടും സ്ഥലമൊന്നുമില്ല. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് സെഡിലാണ് താമസം. വീടൊന്നുമില്ല, മക്കളൊക്കെ പഠിക്കാണ്. ഇതൊക്കെ താമസിക്കാന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. എല്ലാ സ്ഥലത്തും കടലാസുകളും ഇങ്ങനെ കണ്ട സാധനങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട്, എല്ലാ പരാതികളും എത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെയായിട്ട് ഇതിന് ഒരു എത്തി നോട്ടങ്ങളില്ല. ഉചിതമായൊരു തീരുമാനം, ഉചിതമായൊരു തീരുമാനം ഗവൺമെൻറ് തലത്തിൽ ഉണ്ടായി. ആ തീരുമാനത്തിനൊരു പരിഹാരം കാണും. ഈ സമരം ഇവിടെ ഞാൻ പകുതി വഴിക്ക് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സമുദായത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു വഞ്ചനയാകും. അപ്പം ഞാൻ മരിക്കേണ്ടി വന്നാലും എൻ്റെ സമുദായത്തിനെ വഞ്ചിച്ചിട്ട് ഞാനിവിടെ നിന്ന് എണീറ്റ് പോകില്ല. ഇപ്പോൾ ഇവിടെ എം എൽ എക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് സ്വയം എണീറ്റ് പോകണം എന്നുള്ളവർത്താണ്. ആ വ്യാമോഹം ഒരിക്കലും നടക്കൂല. ഇത് എൻ്റെ ഈ സമരം പരിഹാരമായിട്ടില്ലെങ്കിൽ ഇപ്പോൾ വരിക്കണ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ എൻ്റെ ശവം ഇവിടെ നിന്ന് വന്ന് എടുക്കേണ്ടി വരും. എന്നാൽ ഈ സമരം ഞാൻ പിന്മാറാൻ തയ്യാറല്ല. ഇതിൻ്റെ ഉറച്ച തീരുമാനം അത് മരണം വരെയാണെങ്കിൽ ആ മരണം വരെ ഞാനിവിടെ കിടക്കും. നമ്മളിവിടെ സമരം ചെയ്തപ്പോൾ ഇവരാകെ ഭൂരഹിതരായ ഫാമിലി കണ്ടിട്ടുള്ളത് 663 കുടുംബമായിരുന്നു കണ്ടിട്ടുള്ളത്. അതിൻ്റെ ശേഷം ഞങ്ങളെ ഈ സമരം ചെയ്തിട്ട് അത് 40 സെൻറ് ആക്കുകയും കുറച്ച് ആൾക്കാർക്ക് ഈ സമരം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് 40 സെൻറ് ആക്കുകയും ഒരു സ്ഥലത്ത് മാത്രം ആദിവാസികൾക്ക് 40 സെൻറ് കൊടുത്ത് ഇപ്പം അവർ മാറ്റിവെച്ച ഭൂമി, അതായത് ഫോറസ്റ്റിൻ്റെ കൈവശം ഞങ്ങൾക്ക് തരാൻ മാറ്റിവെച്ച ഭൂമി ഈ സമരത്താൽ ഒരു ഗത്യന്തരമല്ലാതെ അവർ പുറത്തെടുത്ത് അത് ആദിവാസികൾക്ക് വിതരണം ചെയ്യാൻ വീണ്ടും അപേക്ഷപ്പ് ക്ഷണിച്ചിട്ടുണ്ട്. അവർ കൂടുതൽ ആദിവാസികൾക്ക് ഇവിടെ സമരം നടക്കണത് ശരിയല്ല, കൂടുതൽ ആദിവാസികൾക്ക് ഞങ്ങൾ ഭൂമി കൊടുത്തിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഈ സമരം കൊണ്ട് പൊറുതി മുട്ടി ഇപ്പം അവർ മാറ്റിവെച്ച കുറേ ഭൂമികളുണ്ടെന്നു അത് പുറത്തെടുത്തിട്ട് വീണ്ടും ആദിവാസികൾക്ക് ഈ ഭൂമി വിതരണത്തിനൊരുങ്ങുകയാണ് സർക്കാർ. ഇപ്പം ഞങ്ങളെ ഈ സമരം ഇവിടെ ചെയ്തിട്ടാണ് ഈ 40 സെൻറ് ആക്കിയതും. അതുപോലെ തന്നെ ഇവർ മാറ്റിവെച്ച, കാരണം ആദിവാസികൾക്ക് കൊടുക്കൂലെന്ന് പറഞ്ഞ് മാറ്റിവെച്ച ഭൂമി ഇവർ വീണ്ടും വിതരണത്തിന് ചുരുങ്ങി. അന്ന് ഞങ്ങളോട് ജില്ലാ കലക്ടർ പറഞ്ഞത് 250 ഏക്കർ ഭൂമിയാണ് ഞമ്മക്ക് ഫോറസ്റ്റ് കൈമാറിയിട്ടുള്ളത്, അതിൽ കൂടുതൽ 1 സെൻറ് ഭൂമി പോലും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞോടത്ത് ഇപ്പോൾ 1000 കുടുംബങ്ങൾക്കുള്ള അപേക്ഷകർ അവർ ക്ഷണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സമരം കൊണ്ട് പൊറുതി പൊട്ടിയിട്ടാണ് ഇത് അവർ ചെയ്യുന്നത്. ഇപ്പോൾ